ഹായ്, ഹലോ. ലിസ് ഡിജിറ്റലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചൂടിനെ വെല്ലാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ കറി കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഏതാ കറി എന്നറിയുമോ സാറിന്? തൈര് മസാല കറി. അത് സാധാരണ എല്ലാവരും ഉണ്ടാക്കാത്തൊരു കറിയാണ്. നമ്മൾ സാധാരണ തൈര് കറി ഉണ്ടാക്കും, ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇത് പിന്നെ പ്രത്യേകം നമുക്ക് ഈ ചൂട് കാലത്ത് പ്രത്യേകിച്ച് ഇത് ട്രൈ ചെയ്യാവുന്ന കാര്യമാണ്. ഇതിന്റെ ഒരു സിമ്പിൾ വെർഷൻ ഒക്കെ നമ്മള് തൈരിൽ ചെയ്യാറുണ്ട്. ഇത് ഒന്നുകൂടി ഒരു ടേസ്റ്റ് ആണ്, ചോറിനും ചപ്പാത്തിക്കൊക്കെ സൂപ്പറാണ്. ടേസ്റ്റ് മാത്രമല്ല, വെരി സിമ്പിളാണ്. സിമ്പിളാണ്, പിന്നെ ബാച്ചിലേഴ്സിനൊക്കെ ആയിട്ടുള്ള ഒരു ഈസി റെസിപ്പിയാണ്. എന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കി എടുത്തു വെച്ച തൈരും കൂടിയാണല്ലോ, ഒരാഴ്ചക്ക് ഇങ്ങനെ ഓടിച്ചു പോവാം. ആ അതന്നെ അതന്നെ. അപ്പൊ വീഡിയോ കൂടുതലായി കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യും. അപ്പം നമ്മുടെ തൈര് മസാല കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായി ചൂടാവണം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ നല്ല ജീരകവും. കടുക് ഒഴിവാക്കിയാലും ചൂടാവണം. കടുക് ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ ജീരകം ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണിട്ടാൽ മതി. ഞാൻ രണ്ടും കുറേ ചേർത്തു. എണ്ണ ചൂടായിട്ടുണ്ട്, കടുകും ജീരകവും ഒരുമിച്ചിടാം. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. വറ്റൽമുളക് രണ്ടെണ്ണം, ഒരു സവാള, ഒരു രണ്ട് മുളക്, ഒരു മുളകുള്ള ഒരു പച്ചമുളകും, ഒരു കുറച്ച് കറിവേപ്പില. സവാള നല്ല ചെറുതായിട്ട് അരി കേട്ടാ, കുനുകുനു കുനുകുനു അരി നന്നായി ഒന്ന് സോട്ടായി വരുന്നത്. സ്വല്പം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം അല്ലേ, ഒന്നുള്ളു. ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്, ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഒരു ഒന്നര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് ആഡ് ചെയ്യണം. അതും ഒന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി. അതും ഒന്ന് ഫ്ലെയിം താത്തി വെച്ച് ഒന്ന് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. യോഗർട്ട് നമുക്ക് നേരെ ഒഴിക്കണം അതിലേക്ക്. പക്ഷെ ഒന്ന് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് അപ്പൊ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചൂടാറിയിട്ട് ഒഴിക്കുന്നതാണ് അതിന്റെ ഒരു ടേസ്റ്റ്. അപ്പൊ അതുകൊണ്ടാണ് ഒന്ന് മിക്സ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ അതൊക്കെ അതിന് ലൈറ്റ് ആയിട്ട് ഒന്ന് ചൂടാണ്. അപ്പോൾ ഒരു അര ലിറ്റർ തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അത് ഞാൻ ഒഴിച്ചു കൊടുക്കണ്ടേ. അത്യാവശ്യം നല്ല കട്ടിയുള്ള തൈരാട്ടാ. ഇനി ഇതിലേക്ക് ഒരു രണ്ട് നുള്ള് കായം പൊടി, ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർക്കാൻ പോണു, ആവശ്യത്തിനുള്ള ഉപ്പ് എത്ര വേണം. ഇനിയുള്ളത് കസൂരി മേത്തിയാണ്. അപ്പോൾ നമ്മൾ തൈര് കറിയിൽ സാധാരണ ഉലുവയൊക്കെ ഇടും അല്ലേ, അപ്പോൾ അതിന് പകരം നമ്മൾ ഇടുന്നത് കസൂരി മേത്തി. അതൊരു രണ്ട് നുള്ള് മതി. തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളതൊക്കെ ചെയ്യുന്നത്. നന്നായിട്ട് അത് മിക്സ് ചെയ്യണം. ആറിയതിന് ശേഷമാണ് ചെയ്യുന്നത്. ചോറിന്റെ കൂടി ചപ്പാത്തിന്റെ കൂടി മാച്ച് ആവും, അതാണ് രസം. നമ്മളേക്ക് തൈരൊക്കെ ആവുമ്പോ ചോറിന്റെ ഒപ്പം കഴിക്കാനും ഇല്ല. നമ്മൾ വിചാരിക്കും തൈരായതുകൊണ്ട് ഇങ്ങനെ, പക്ഷെ അതിന്റെ ടേസ്റ്റ് അങ്ങനെയാണ്. കുറച്ച് മല്ലിയില, നമ്മള് ഈ
എനിക്കിതൊക്കെ ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓർമ്മ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് പണ്ടല്ല ഇപ്പോഴും ചെയ്യുന്നതാ, കറിയില്ലാണ്ട് വരുന്ന സമയത്ത് നമ്മൾ ഉപ്പേരിക്ക് കാച്ചണ പോലെ വെളുത്തുള്ളിയും ഉള്ളിയും കൂടി മൊരി മുളക് മൊരിയിച്ചിട്ട് അതിൽ കുറച്ച് അതിന്റെ വേറൊരു സ്റ്റൈൽ ടേസ്റ്റ്. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്തായാലും സിമ്പിൾ അല്ല ചെയ്യുന്നതാണ്. അതായത് ബാച്ചിലേഴ്സിന് ആയാലും ആർക്കായാലും ഇപ്പോൾ പുതിയതായിട്ട് പഠിച്ചു വരുന്ന കുട്ടികൾക്കായാലും ഇത് സിമ്പിളായിട്ട് ട്രൈ ചെയ്ത് വീട്ടുകാർക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ദെൻ വെൽക്കം ബാക്ക്. കം ബാക്ക്.